കേരള രാഷ്ട്രീയത്തിലെ അധികായനായിരുന്നു അന്തരിച്ച മുൻ മന്ത്രി പാലായിലെ മാണിക്യം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന പാല എം എൽ എ കൂടിയായിരുന്ന, പാലയിലെ നേരത്തെ എം എൽ എ ആയിരുന്ന, കേരള കോൺഗ്രസിൻ്റെ അനിഷേധി നേതാവായിരുന്ന ശ്രീ കെ എം മാണി സാർ. മാണി സാറിൻ്റെ മരണത്തിൻ്റെ സമയത്ത് എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആദ്യമായി ഒന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ നമുക്കറിയാം യു ഡി എഫിൻ്റെ നേതാക്കൾ, യു ഡി എഫിൻ്റെ മാത്രമല്ല നിരവധി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് ആദ്യം എത്തിയപ്പോൾ വളരെ കലങ്ങിയ കണ്ണുകളുമായി നിന്ന എ കെ ആൻ്റണിയെ നമുക്ക് ഓർമ്മയുണ്ട്, രമേശ് ചെന്നിത്തലയെ ഓർമ്മയുണ്ട്, എം പി വീരേന്ദ്രകുമാറിനെ ഓർമ്മയുണ്ട്, ജോസ് കെ മാണിയെ ഓർമ്മയുണ്ട്. പക്ഷേ ആ ഒരു അവസരത്തിലൊക്കെ തന്നെയും അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ചിത്രമുണ്ട്, കെ എം മാണി സാറിൻ്റെ മൃതദേഹത്തിൻ്റെ തലയ്ക്കൽ വളരെ നിസ്സംഗനായി വളരെ ചിരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, പല്ലിളിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പി ജെ ജോസഫിൻ്റെ പടമായിരുന്നു അന്ന് വന്നത്. പക്ഷേ ഒരു മാനുഷിക സഹജമായിട്ടുള്ള ഒരു വികാരമാണല്ലോ ചിരി, വിഷമമെല്ലാം. അതുകൊണ്ട് ആ ഒരു മാണി സാറിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് അതിന് വലിയ പ്രസക്തിയൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ അന്ന് എന്തൊക്കെയോ മണത്തിരുന്നു നമ്മൾ. സ്വാഭാവികമായും അന്നും നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. കാരണം എന്തുകൊണ്ട് പി ജെ ജോസഫ് മാത്രം മാണി സാറിൻ്റെ മൃതദേഹത്തിനരികിൽ വലിയ തോതിലുള്ള വിഷമങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ അത്യാവശ്യം ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന ഒരവസ്ഥാ വിശേഷം? മാണി സാറിൻ്റെ കാലശേഷം പാർട്ടി തൻ്റെ കാൽക്കീഴിലേക്ക് വരുമോ എന്ന തരത്തിലേക്കുള്ള ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണോ പി ജെ ജോസഫ് അത്തരത്തിൽ അന്ന് ചിരിച്ചത് എന്നതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടക്കി പിരിഞ്ഞിരിക്കുന്നു കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയും പി ജെ ജോസഫും തമ്മിൽ. നമുക്ക് കൃത്യമായിട്ടറിയാം, ഇന്നലെ കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി കെ എം മാണിയുടെ മൃതദേഹത്തിനരികിൽ പി ജെ ജോസഫ് പൊട്ടിച്ചിരിച്ചെന്ന് കാണിക്കുന്ന ആ ചിത്രം സഹിതമുള്ള ഒരു പുസ്തകം വിതരണം ചെയ്തു ജോസ് കെ മാണി വിഭാഗം വിളിച്ച നേതൃയോഗത്തിൽ. ആ യോഗത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടി ഒരു പുസ്തകം കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി വിഭാഗം വിളിച്ചു ചേർത്ത യോഗത്തിൽ വിതരണം ചെയ്ത പുസ്തകത്തിൽ പി ജെ ജോസഫ് മുൻ മന്ത്രി കെ എം മാണിയുടെ മൃതദേഹത്തിൻ്റെ തലയ്ക്കൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടം സഹിതമായിട്ടുള്ള ഒരു പുസ്തകം വിതരണം ചെയ്തു എന്നതിലേക്ക് കാര്യങ്ങളെത്തുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എത്രത്തോളം ഉള്ള വിടവ്, എത്രത്തോളം ദൂരം, മാനസികമായിട്ടുള്ള അകൽച്ച ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായി കഴിഞ്ഞു എന്നത്. ഏപ്രിൽ 29 കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന കെ എം മാണി സ്മൃതി സംഗമത്തിന് മുന്നോടിയായി ജോസ് കെ മാണി വിഭാഗം നടത്തുന്ന നേതൃയോഗങ്ങൾ 14 ജില്ലകളിലും പൂർത്തിയായിട്ടുണ്ട്. കേരള കോൺഗ്രസിൽ നടക്കുന്നതെന്ത് എന്ന പേരിൽ 48 പേജ് ഉള്ള ഒരു പുസ്തകം മാണിയൻ കൂട്ടായ്മയുടെ പേരിൽ യോഗത്തിൽ ഈ 14 യോഗങ്ങളിലും വിതരണം ചെയ്തു. ആ പുസ്തകത്തിലാണ് ചിത്രം സഹിതം പി ജെ ജോസഫ് കെ എം മാണിയുടെ ലേക്ക് ഷോർ ആശുപത്രിയിൽ കെ എം മാണിയുടെ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയപ്പോൾ ആ മൃതദേഹത്തിൻ്റെ തലയ്ക്കൽ മറ്റെല്ലാ ആളുകളും ആ വളരെ വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പി ജെ ജോസഫിൻ്റെ പടം ആ ഒരു മാണിയൻ കൂട്ടായ്മ എന്ന ആ ഒരു കൂട്ടായ്മയുടെ പേരിൽ ഈ 14 ജോസ് കെ മാണി വിഭാഗം വിളിച്ച 14 ജില്ലാ നേതൃയോഗങ്ങളിലും വിതരണം ചെയ്തു. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, കേരള കോൺഗ്രസിൽ നടക്കുന്നതെന്ത്. ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്നും പാർട്ടിയിലെ ഒരു നേതാവ് എഴുതിയതാണെന്നും ആലപ്പുഴയിലെ നേതൃയോഗത്തിൽ ജോസ് കെ മാണി തന്നെ പറഞ്ഞിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ, നമ്മൾക്കറിയാം ലേക്ക് ഷോർ ആശുപത്രിയിൽ, മാണിയുടെ മൃതദേഹത്തിനടുത്ത് നിൽക്കുന്ന പി ജെ ജോസഫിൻ്റെ ചിത്രം പുറംചട്ടയിലെ രണ്ടു വശത്തുമുണ്ട്. കോൺഗ്രസ് മുഖപത്രം പ്രസിദ്ധീകരിച്ച ചിത്രമാണിതെന്നും ആ പുസ്തകത്തിൽ, അതായത് കേരള കോൺഗ്രസിൽ നടക്കുന്നതെന്ത് എന്ന 48 പേജുള്ള പുസ്തകത്തിൽ പറയുന്നു. മരണവാർത്ത എറിഞ്ഞ് പൊട്ടിക്കരയുന്ന എ കെ ആന്റണിയുടെയും എം പി വീരേന്ദ്രകുമാറിൻ്റെയും ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ ഇതോടൊപ്പം തന്നെ കാണാം. മംഗളം പ്രസിദ്ധീകരിച്ച, അതായത് മംഗളം ദിനപത്രം പ്രസിദ്ധീകരിച്ച ചിത്രത്തിൽ തോമസ് ഉണ്ണിയാടൻ കരയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയമാണോ? അതായത് തോമസ് ഉണ്ണിയാടൻ കെ എം മാണി വളർത്തി കൊണ്ടുവന്ന മറ്റൊരു നേതാവാണ്, ഇപ്പോൾ പി ജെ ജോസഫിനോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ കൂറ്. എന്നാൽ മംഗളം ദിനപത്രം പ്രസിദ്ധീകരിച്ച ആ ഒരു ചിത്രത്തിൽ തോമസ് ഉണ്ണിയാടൻ കരയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയമാണോ എന്ന ആക്ഷേപവും ഈ കേരള കോൺഗ്രസിൽ നടക്കുന്നതെന്ത് എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ജോസ് കെ മാണിയെ യൂത്ത് ഫ്രണ്ടും അധ്യക്ഷ സ്ഥാനത്തെത്തിക്കാൻ പങ്കുവഹിച്ചതിൽ താനടക്കമുള്ളവർ ദുഃഖിക്കുന്നതായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ജോയി ഏബ്രഹാം ഇതിനോട് തിരിച്ചടിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കേരള യൂത്ത് ഫ്രണ്ടും സംസ്ഥാന നേതൃയോഗത്തിൽ പ്രസംഗിക്കവെയാണ് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ചെളിവാരി എറിയലിൻ്റെ ജോസഫ് പക്ഷത്ത് നിന്നുമുള്ള ആദ്യ വെടി ജോയി ഏബ്രഹാം, മുൻ എം പി ജോയി ഏബ്രഹാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം
കേരള യൂത്ത് ഫ്രണ്ട് മാണി ഗ്രൂപ്പിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ജോസ് കെ മാണിയെ എത്തിക്കാൻ താൻ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്, നിർണായകമായ ചരട് വലികൾ നടത്തിയിട്ടുണ്ട്. അതിൽ താൻ ഇപ്പോൾ ഖേദിക്കുന്നു. ഫലം ഞെക്കി പഴുപ്പിച്ചാൽ ഗുണവും രുചിയും കുറയും. ആ തെറ്റ് ചെയ്യാൻ മുൻകൈയെടുത്തു എന്നതിൽ കുറ്റബോധം തോന്നുന്നു. ജോസ് കെ മാണിയെ അധ്യക്ഷ സ്ഥാനത്ത് അവരോധിക്കാൻ പല പരിപാടികളും വഴിവിട്ട പരിപാടികളും താൻ നടത്തി. ജോസ് കെ മാണിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കെ എം മാണി താനടക്കമുള്ള നേതാക്കളോട് അഭിപ്രായം ആരാഞ്ഞിരുന്നു. അനുകൂല അഭിപ്രായമാണ് തങ്ങൾ പറഞ്ഞത്, എന്നാൽ യൂത്ത് ഫ്രണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്കാണ് വരുന്നതെന്ന് തങ്ങളാരും അറിഞ്ഞിരുന്നില്ല എന്നും ജോയി എബ്രഹാം പറഞ്ഞു വെക്കുമ്പോൾ, സ്വാഭാവികമായും ജോസ് കെ മാണി വിഭാഗവും പി ജെ ജോസഫ് വിഭാഗവും തമ്മിലുള്ള ആ ഒരു വിടവ് ഒരിക്കലും കൂടിച്ചേരാൻ കഴിയാത്ത, ഒരുപക്ഷെ കേരള കോൺഗ്രസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ, അൺപ്രഡിക്റ്റബിളാണ് കേരള കോൺഗ്രസിൻ്റെ കാര്യം. നമുക്കറിയാം, വളരും തോറും പിളരും, പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന കേരള കോൺഗ്രസ് എന്ന പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം അനൂപ് ജേക്കബും ജോണി നെല്ലൂരും അടിച്ചു പിരിഞ്ഞത് മറ്റൊരു കഥയാണ്. നമുക്കറിയാം, ജോസ് കെ മാണിയും ജോസഫ് വിഭാഗവും തമ്മിലുള്ള വിടവ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ വളരെ കെ എം മാണി എന്നൊരു വികാരത്തെ തന്നെ പിടിച്ച് കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പി ജെ ജോസഫിൻ്റെ പടം ഉൾപ്പെടെ ആലേഖനം ചെയ്തുകൊണ്ടുള്ള 48 പേജ് വരുന്ന കേരള കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്ത് എന്ന ഒരു പുസ്തകം 14 ജില്ലാ നേതൃയോഗങ്ങളിലും വിതരണം ചെയ്തതിലൂടെ ജോസ് കെ മാണി ജോസഫ് പക്ഷത്തിനെതിരെ ഒരു വലിയ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മറുവശത്ത് ജോയി എബ്രഹാം ജോസ് കെ മാണിയുടെ പാർട്ടി പ്രവേശത്തെ താൻ അതിൽ നടത്തിയ വഴിവിട്ട ഇടപെടലുകളിൽ അതിൽ ഇപ്പോൾ താൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വന്നതോടുകൂടി ഇരുവിഭാഗങ്ങളും തമ്മിൽ ഉള്ള അടി പൊരിഞ്ഞടിയായി മാറാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കിടന്ന ചക്രശ്വാസം വലിക്കേണ്ട ഒരു അവസ്ഥയാണ് UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന്. കാരണം കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ അവിടെയുള്ള വിജയപ്രതീക്ഷയെ ഇത് എത്തരത്തിൽ ബാധിക്കുമെന്ന കടുത്ത ആശങ്കയിലാണ് UDFലെ പ്രത്യേകിച്ച് കോൺഗ്രസിലെ അണികളും പ്രവർത്തകരും നേതാക്കളും.